ഈശോമിശിഹായിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ആത്മാർത്ഥമായി ഒരുങ്ങി ഒരു കുമ്പസാരം നടത്താനുള്ള നമ്മുടെ പരിശ്രമത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിൽ നമ്മൾ കാണുന്നത് അഞ്ചാം പ്രമാണമാണ്. അഞ്ചാം പ്രമാണം നമുക്കറിയാം, കൊല്ലരുത് എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം, ഞാൻ എപ്പോഴെങ്കിലും അബോർഷൻ നടത്തിയിട്ടുണ്ടോ? ആരെങ്കിലും അബോർഷൻ നടത്താൻ ഞാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടോ? ഞാനെൻ്റെ ജീവിതത്തിൽ ജനിക്കാത്ത കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ജീവന് വേണ്ടി പോരാടാൻ മടി കാണിച്ചിട്ടുണ്ടോ? ഒരു ഡോക്ടറോ നേഴ്സോ ആണെങ്കിൽ ഞാൻ എപ്പോഴെങ്കിലും അബോർഷന് കൂട്ടുന്നിട്ടുണ്ടോ? ഞാൻ എപ്പോഴെങ്കിലും ആരെയെങ്കിലും കൊന്നിട്ടുണ്ടോ? എപ്പോഴെങ്കിലും മറ്റൊരാളെ കൊല്ലണമെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ആർക്കെങ്കിലും ആത്മഹത്യയ്ക്ക് ഞാൻ പ്രേരണ കൊടുത്തിട്ടുണ്ടോ? ഒരാളെ കൊല്ലാൻ ആരെയെങ്കിലും ഞാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടോ? എൻ്റെ കയ്യിൽ നിയമവിരുദ്ധമായ ആയുധങ്ങൾ, ഉദാഹരണത്തിന് തോക്കുകൾ, എന്തെങ്കിലും ഞാൻ സൂക്ഷിച്ചു വച്ചിട്ടുണ്ടോ? ഞാൻ കൂടുതൽ വയലൻസ് സീനുകളുള്ള സിനിമകൾ കാണുവാൻ, പ്രത്യേകിച്ച് കൊലപാതക സീനുകൾ കാണുന്ന പതിവ് എനിക്കുണ്ടോ? ഇൻഡയറക്റ്റായി ഏതെങ്കിലും ഒരു കൊലപാതകത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ടോ? ജീവന് വേണ്ടി വിഷമിക്കുന്ന, അതല്ലെങ്കിൽ ഏതെങ്കിലും അപകട സാഹചര്യത്തിലുള്ള ആളുകളെ സഹായിക്കുന്നതിൽ ഞാൻ എപ്പോഴെങ്കിലും മടി കാണിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും മറ്റുള്ളവരുടെ ഏതെങ്കിലും ഗുണത്തിൻ്റെ പേരിൽ, അതായത് നിറം, കഴിവ്, മതം, ജാതി, എന്തിൻ്റെയെങ്കിലും പേരിൽ ആരെയെങ്കിലും ഞാൻ മാറ്റി നിർത്തിയിട്ടുണ്ടോ? മറ്റേതെങ്കിലും സ്ഥലത്തു നിന്ന് എൻ്റെ സ്വന്തം ദേശത്തേക്ക് കടന്നു വന്ന വിദേശികളായ അല്ലെങ്കിൽ പ്രവാസികളായ ആളുകളോട് ഞാൻ ക്രൂരമായി പെരുമാറിയിട്ടുണ്ടോ? ഞാനെപ്പോഴെങ്കിലും ആത്മഹത്യാ ശ്രമം നടത്തിയിട്ടുണ്ടോ? എനിക്ക് എപ്പോഴെങ്കിലും ആത്മഹത്യ ചെയ്യണമെന്നുള്ള ചിന്തകൾ ഉണ്ടായിട്ടുണ്ടോ? മറ്റുള്ളവരുടെ ആത്മഹത്യ ചെയ്യാൻ ഞാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടോ? എൻ്റെ വാക്കുകൊണ്ടോ പെരുമാറ്റം കൊണ്ടോ? എൻ്റെ വാക്കുകളോ പെരുമാറ്റങ്ങളോ മറ്റാരെങ്കിലും ആത്മഹത്യയിലേക്ക് എപ്പോഴെങ്കിലും നയിച്ചിട്ടുണ്ടോ? ഞാനെപ്പോഴെങ്കിലും എൻ്റെ ഭവനത്തിൽ മറ്റാളുകളുടെ അടുത്ത് പുകവലിക്കുകയോ അതുകൊണ്ട് മറ്റുള്ളവരുടെ ആരോഗ്യത്തിന് ഞാൻ ഭീഷണിയാവുകയോ ചെയ്തിട്ടുണ്ടോ? പുകവലി, മദ്യപാനം മുതലായവയ്ക്ക് അടിമകളായ ആളുകൾക്ക് വേണ്ടി ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിട്ടുണ്ടോ? എൻ്റെ മക്കളെയും പ്രിയപ്പെട്ടവരെയും ഈ രീതിയിലുള്ള ദുശീലങ്ങൾക്കെതിരെ ഞാൻ വേണ്ടത്ര ബോധവൽക്കരണം നടത്തിയിട്ടുണ്ടോ? വാഹനമോടിക്കുമ്പോൾ ഞാൻ മദ്യപിച്ച് വാഹനമോടിക്കാറുണ്ടോ? അതുവഴി എൻ്റെയും മറ്റുള്ളവരുടെയും ജീവന് ഭീഷണി ആയി തീരുന്നിട്ടുണ്ടോ? ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ മദ്യം ഉപയോഗിച്ചിട്ടുണ്ടോ? എൻ്റെയോ എൻ്റെ ഉദരത്തിലുള്ള കുഞ്ഞിൻ്റെയോ ജീവന് ഭീഷണിയാകുന്ന വിധത്തിൽ ഞാൻ എപ്പോഴെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഞാൻ എപ്പോഴെങ്കിലും അനാവശ്യമായി മരുന്നുകൾ ഉപയോഗിച്ചിട്ടുണ്ടോ? ജീവന് ഭീഷണിയാകുന്ന രീതിയിൽ ആത്മഹത്യാശ്രമമോ മറ്റ് കൂടുതൽ മരുന്നുകൾ ഉപയോഗിക്കുകയോ ചെയ്തിട്ടുണ്ടോ? ആളുകൾ മദ്യപിച്ച മനുഷ്യരോട് ഞാൻ എപ്പോഴെങ്കിലും എൻ്റെ പെരുമാറ്റം കൊണ്ട് അവരെ വെറുക്കുകയോ അവരെ ഒത്തിരി വേദനിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെയും കൂട്ടുകാരെയുമൊക്കെ മദ്യപാനത്തിൻ്റെ രോഗത്തിൽ നിന്ന് മാറ്റുവാൻ ആത്മാർത്ഥമായി പരിശ്രമിച്ചിട്ടുണ്ടോ? അമിതമായി ആൽക്കഹോൾ ഉപയോഗിക്കുന്ന മൂലം എപ്പോഴെങ്കിലും ഞാൻ
വലിയ തെറ്റുകളിലേക്ക് വീണ്ടിട്ടുണ്ടോ? ഞാൻ എൻ്റെ വിരുന്നുകൾക്ക് എപ്പോഴെങ്കിലും മദ്യമോ മയക്കുമരുന്നുകളോ വിളമ്പുകയോ മറ്റുള്ളവരെ അതിലേക്ക് പ്രേരിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഞാൻ വാഹനമോടിക്കുന്ന സമയത്ത് ഏതെങ്കിലും ചാറ്റുകൾ നടത്തുകയോ എഴുതുകയോ അങ്ങനെ എൻ്റെയും മറ്റുള്ളവരുടെയും ജീവന് ഭീഷണിയാകുന്ന വിധത്തിൽ പെരുമാറുകയും ചെയ്തിട്ടുണ്ടോ? മൊബൈൽ ഫോണിനോ മറ്റു മാധ്യമങ്ങൾക്കോ ഞാൻ എന്നെ തന്നെ അടിമപ്പെടുത്തിയിട്ടുണ്ടോ? മൊബൈൽ എന്നിൽ നിന്ന് മാറ്റേണ്ട സമയം വരുമ്പോൾ എൻ്റെ പെരുമാറ്റം കൊണ്ട് ഞാൻ മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടുണ്ടോ? അസ്വസ്ഥനായിട്ടുണ്ടോ? എൻ്റെ ഈ മാധ്യമത്തിനോടുള്ള അഡിക്ഷൻ മൂലം എൻ്റെ ആരോഗ്യത്തിന് തകരാറ് സംഭവിച്ചിട്ടുണ്ടോ? ഇപ്പോഴെങ്കിലും എൻ്റെ ആരോഗ്യത്തിന് ഭീഷണിയാകുന്ന ജങ്ക് ഫുഡ്സോ മറ്റെന്തെങ്കിലും ഭക്ഷണമോ അമിതമായി ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും വിധത്തിൽ അമിതമായ ഭക്ഷണം കൊണ്ട് എൻ്റെ ആരോഗ്യത്തിന് ഞാൻ തന്നെ എപ്പോഴെങ്കിലും ഭീഷണിയായിട്ടുണ്ടോ? ഞാൻ വാഹനമോടിക്കുമ്പോൾ അമിത വേഗതയിൽ ഓടിച്ചിട്ടുണ്ടോ? മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ ജീവന് ഞാൻ ഭീഷണിയായിട്ടുണ്ടോ? എൻ്റെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഡോക്ടറെ ഞാൻ അനുസരിക്കാതിരുന്നിട്ടുണ്ടോ? ബഹുമാനിക്കാതിരുന്നിട്ടുണ്ടോ? അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ എൻ്റെ ആരോഗ്യകരമായ ജീവിതത്തിന് യുക്തമാണെന്ന് കരുതിയിട്ടും അത് അനുസരിക്കാതിരുന്നിട്ടുണ്ടോ? പ്രകൃതിയെ അമിതമായി ഞാൻ ചൂഷണം ചെയ്തിട്ടുണ്ടോ? മൃഗങ്ങളെ വേട്ടയാടാൻ ശ്രമിക്കുകയും നിയമവിരുദ്ധമായ വേട്ടയ്ക്ക് ഞാൻ നേതൃത്വം കൊടുക്കുകയും അതിലേർപ്പെടുകയും ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ദൈവം സൃഷ്ടിച്ച മറ്റു ജീവനുകൾക്ക് ഞാൻ ഭീഷണിയായി മാറിയിട്ടുണ്ടോ? ആറാം പ്രമാണം, ദൈവം പറയുന്നു നീ വ്യഭിചാരം ചെയ്യരുത്. നമുക്ക് ചിന്തിക്കാം, ഞാനെപ്പോഴെങ്കിലും വിവാഹിതനായ മറ്റൊരു വ്യക്തിയുമായി അനാവശ്യമായ രീതിയിലുള്ള ലൈംഗിക ചാറ്റുകൾ നടത്തുകയോ ആ രീതിയിൽ മറ്റുള്ളവരെ പറ്റി ചിന്തിക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഞാൻ എൻ്റെ ജീവിത പങ്കാളിയിൽ നിന്നും ഡൈവോഴ്സിൽ ആയി മാറി നിൽക്കുകയാണോ ചെയ്യുന്നത്? എൻ്റെ കൂടെ ഉണ്ടെങ്കിലും ജീവിത പങ്കാളിക്ക് ശാരീരികമായ ആവശ്യങ്ങൾ നിഷേധിച്ചിട്ടുണ്ടോ? ഞാനെപ്പോഴെങ്കിലും വ്യഭിചാരം ചെയ്തിട്ടുണ്ടോ? എൻ്റെ ഭാവി വധു വരൻ അവരുമായി എനിക്ക് സെക്സ്വൽ റിലേഷൻസ് എപ്പോഴെങ്കിലും നടത്തിയിട്ടുണ്ടോ? ഞാൻ എപ്പോഴെങ്കിലും ഏതെങ്കിലും വിധത്തിലുള്ള ഹോൺ സെക്സിൽ ഏർപ്പെട്ടിട്ടുണ്ടോ? ലൈംഗിക വികാരങ്ങൾ ഉണർത്തുന്ന ചാറ്റുകളിൽ എപ്പോഴെങ്കിലും ഞാൻ ഏർപ്പെട്ടിട്ടുണ്ടോ? ഞാനെപ്പോഴെങ്കിലും മറ്റ് സെക്സ് ടോയ്സോ ആ രീതിയിലുള്ള കാര്യങ്ങളോ ഉപയോഗിച്ചിട്ടുണ്ടോ? അഡൾട്ട് മാഗസിൻ വായിക്കുന്ന ശീലം എനിക്കുണ്ടോ? ലൈംഗിക ബന്ധത്തിന് മുമ്പായി ഡ്രഗ്സ് കഴിച്ചതിന് ശേഷം ഞാൻ ചെയ്യാറുണ്ടോ? ഏതെങ്കിലും മൃഗത്തെ ഞാനെപ്പോഴെങ്കിലും ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ? ഏതെങ്കിലും മൃഗവുമായി ആരോഗ്യകരമല്ലാത്ത ബന്ധം സ്ഥാപിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഒരേ വിവാഹത്തിലുള്ളവരുമായുള്ള വിവാഹത്തിന് പങ്കെടുക്കാൻ ഇടവന്നിട്ടുണ്ടോ? ഒരേ വിവാഹത്തിലുള്ളവരുമായുള്ള വിവാഹത്തിന് ഏതെങ്കിലും വിധത്തിൽ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഞാൻ എപ്പോഴെങ്കിലും മറ്റൊരു വ്യക്തിയെ ലൈംഗികമായി ചൂഷണം ചെയ്തിട്ടുണ്ടോ? എൻ്റെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ആരെയെങ്കിലും എപ്പോഴെങ്കിലും ലൈംഗികമായി ഞാൻ ചൂഷണം ചെയ്തിട്ടുണ്ടോ? എൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന ആളുകളോട് എപ്പോഴെങ്കിലും എൻ്റെ സേവനത്തിന് പ്രതിഫലമായി ലൈംഗിക സേവനങ്ങൾ ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? കുട്ടികളുമായി എപ്പോഴെങ്കിലും അനാവശ്യമായ ബന്ധം പുലർത്തുകയോ മോശമായ ചിന്തകൾ മനസ്സിലിട്ട് താലോലിക്കുകയോ ചെയ്തിട്ടുണ്ടോ? അപക്വമായ രീതിയിൽ മറ്റാരെങ്കിലും തൊടുകയോ ആരെയെങ്കിലും നിർബന്ധമായി സ്വയം എന്നെ സ്പർശിക്കുവാൻ നിർബന്ധിക്കുകയോ ചെയ്തിട്ടുണ്ടോ? ആരെയെങ്കിലും ഞാൻ ഉപദ്രവിച്ചിട്ടുണ്ടോ? ശാരീരികമായി ഉപദ്രവിച്ചിട്ടുണ്ടോ?
ഈ പാപങ്ങൾ ഓരോന്നും നമുക്ക് അൽമസ്മന് ചെയ്യാം.